കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഓണത്തിന് മുന്നോടിയായുള്ള എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ സംസ്ഥാനത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. കണ്ണൂരിൽ മാരകമായ മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ കോയോട് അജ്മൽ മൻസിലിൽ ഇർഷാദിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 15 ഗ്രാം ആംഫിറ്റമിൻ, 107 ഗ്രാം കഞ്ചാവ്, 250 മില്ലിഗ്രാം കൊക്കോയിൻ എന്നിവ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കണ്ടെത്താനുള്ള ഓപ്പറേഷൻ വിശുദ്ധിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. കണ്ണൂർ താഴെ ചൊവ്വ തേഴ്ക്കിലെ പീടികയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്വിഫ്റ്റ് കാറിൽ കഞ്ചാവ് കടത്തുന്നത് പരിശോധനാ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൂർ എക്സൈസ് ഇന്റലിജൻസിന്റെ രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ പി കെയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന നടത്തിയത്. ആംഫിറ്റമിൻ ഗ്രാമിന് 5000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. താഴെ ചൊവ്വ, ചാല, കോയോട് ഭാഗങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇയാൾ മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മയക്കുമരുന്നുകൾ പ്രതി ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിൽ എത്തിക്കുകയായിരുന്നു. ഇയാൾ ഏറെ നാളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സംസ്ഥാനത്ത് ഉത്സവ സീസണിലും മറ്റും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് ഒഴുകാറുണ്ട്. കേരളത്തിന്റെ അതിർത്തികളിൽ ഈ സീസണിൽ കഞ്ചാവിന്റെ സാന്നിധ്യം സുലഭമാണ്. കേരളത്തിൽ ഈ അടുത്ത് ഓപ്പറേഷൻ ഹാപ്പി ഓണം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അട്ടപ്പാടി ഉൾവനത്തിൽ 117 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ ഉൾവനത്തിലാണ് കഞ്ചാവ് കൃഷി കണ്ടിരുന്നത്. രണ്ടു സംഘങ്ങളായി തിരിഞ്ഞ് ദുർഘടപാതയിലൂടെ സഞ്ചരിച്ച് ഉൾവനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ കഞ്ചാവ് ചെടി കൃഷി കണ്ടെത്തിയത്. കേരളത്തിലെ കഞ്ചാവ് ഒഴുക്ക് തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ കേരളത്തിൽ തന്നെ കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഏതായാലും കേരളം കഞ്ചാവ് കൃഷിക്കാരുടെയും ഉപയോഗിക്കുന്നവരുടെയും സ്വന്തം നാടായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് ടിവി ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും ടിവി ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-നും 30-നും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിംഗ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് ടിവി ജേർണലിസം ഡിപ്ലോമ.